بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. ദിവസം ഒരു അറിവ് നേടുക എന്നതാണല്ലോ നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണിൽ ഒന്ന് അമർത്തുക. ഓൾ എന്നത് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇന്ന് ബുധനാഴ്ചയാണ്, 2022 ആഗസ്റ്റ് 3, 1197 കരക്കടകം 18, 1444 മുഹറം 4. ഇന്നത്തെ ചോദ്യം, അല്പം നേരം വൈകിയാണ് രാവിലെ ഉണർന്നത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ ഉണർന്ന ഉടൻ തന്നെ സുബിഹി നിസ്കരിക്കുകയാണോ വേണ്ടത്, അതല്ല പിന്നീട് ഖളാ ആയതുകൊണ്ട് പിന്നീട് നിസ്കരിച്ചാൽ മതിയാകുമോ, എപ്പോഴാണ് സുബിഹി നിസ്കരിക്കേണ്ടത്? ഉത്തരം, സുബിഹി നിസ്കാരത്തിൻ്റെ സമയമാകുന്നതിന് മുമ്പ് രാത്രിൽ ഉറങ്ങിയതായിരുന്നു, സമയമായത് അറിഞ്ഞില്ല. ഉണർന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു, സുബിഹി നിസ്കാരം ഖളാ ആയിരിക്കുന്നു. ഇങ്ങനെ വന്നാൽ ഈ നിസ്കാരം ഖളാ ആയി പോയതിൽ അവൻ കുറ്റക്കാരനല്ല. ഈ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. ഉണർന്ന ഉടൻ തന്നെ ഖളാ വീട്ടലാണ് സുന്നത്ത്. അതേസമയം നിസ്കാരത്തിൻ്റെ സമയമായത് അറിഞ്ഞിട്ടും ബോധപൂർവം താമസിച്ചത് മൂലമാണ് ഖളാ ആയതെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. ഇത്രയും വേഗത്തിൽ ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. പിന്നീടാവാം എന്ന നിലയിൽ പിന്തിച്ചു വെക്കൽ അത് ഹറാമാണ് എന്ന് ഫത്തുൽ മുഅ്വിൻ വ്യക്തമാക്കുന്നുണ്ട്. നാം എഴുന്നേൽക്കാൻ വൈകിയതിൻ്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കിടന്നതാണ് എങ്കിൽ നാം കുറ്റക്കാരനാണ്, പെട്ടെന്ന് വീട്ടൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ കുറ്റക്കാരനാകും. അതല്ല അറിയാതെയാണ് ഉറങ്ങിപ്പോയതെങ്കിൽ സമയം കഴിഞ്ഞ് എണീറ്റ് പോയാൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നുള്ള സുന്നത്താണ്. പിന്തിച്ചതുകൊണ്ട് നാം കുറ്റക്കാരനാകുന്നില്ല, എന്നാലും ആ സമയത്ത് നിസ്കരിക്കൽ തന്നെയാണ് സുന്നത്ത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക.